യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയാൻ ദൈവം പ്രേരിപ്പിക്കുകയാണ് ഒന്ന് ഒരു വൈദികൻ ഒരു കുടുംബത്തിന് അനുഗ്രഹമായി തീർന്നു ഒരു വൈദികൻ മൂലം ആ കുടുംബത്തിന് വലിയ ഒരു ഭവനം വാങ്ങാനായി സാധിച്ചു പക്ഷെ ഈ വൈദികനെ ദുഃഖിപ്പിച്ച ഒരു സംഭവം ഈ ഭവനം ലഭിച്ച വ്യക്തികള് ആ വൈദികനെ കുറ്റപ്പെടുത്തുന്നുവെന്ന് അറിയാനിടയായി ഈ വൈദികൻ്റെ ഉള് വളരെയധികം വേദനിച്ചു കുറ്റപ്പെടുത്തുകയോ താഴ്ത്തിക്കെട്ടുകയോ ഒന്നും ചെയ്യാതെ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ അഭയം തേടി ദൈവമേ അവരോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രിയപ്പെട്ടവരെ എനിക്കറിയാനിടയായ സംഭവം അന്ന് വൈകുന്നേരമായപ്പോഴ് ആ ഭവനത്തിൽ പെട്ടെന്ന് സ്റ്റൗ പൊട്ടിത്തെറിക്കുകയും അവർക്ക് ആർക്കും പരിക്കേറ്റില്ലെങ്കിലും അവരെ ഭയപ്പെടുത്തും വിധം വലിയ ഒരു തീ അവിടെ പടരുകയും ചെയ്തു ഇതറിഞ്ഞ ജനം അവരോട് പറഞ്ഞു നിങ്ങൾ ആ വൈദികനെ വേദനിപ്പിച്ചതുകൊണ്ട് ലഭിച്ച ആ വൈദികന്റെ ശാപമാണ് രണ്ടാമത്തെ സംഭവം ഒരമ്മയെ മക്കൾ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പുറത്താക്കി ആ അമ്മ ഇപ്പോൾ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത് ആ അമ്മ ഒരിക്കലും എന്നെ കാണാൻ വേണ്ടി വന്നു ഏകദേശം എൺപത് വയസ്സ് പ്രായമായ അമ്മയാണ് അവരുടെ സ്വത്തുവകകളെല്ലാം അവരെ ഇളയ മകനെ എഴുതി കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് മറ്റു മക്കളാരും ഈ അമ്മയെ നോക്കുന്നില്ല ഇളയവനും അവന്റെ ഭാര്യയും ആദ്യമെല്ലാം ഇവരോട് വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിയത് എന്നാൽ പതുക്കെ പതുക്കെ ഈ അമ്മ അവർക്ക് വലിയ ശല്യമായി തീർന്നപ്പോഴാണ് പല കാര്യങ്ങൾ പറഞ്ഞ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് വികാരിച്ചിന് ഗവൺമെന്റിലെ സിസ്റ്റർമാരെ ഇടപെട്ടിട്ടും ആ അമ്മയ്ക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റാത്ത സാഹചര്യം വരികയും ഒരകന്ന ബന്ധു അവരെ അവരുടെ വീട്ടിൽ സ്വീകരിക്കുകയും ചെയ്തു കണ്ണുനീരോട് ഈ അമ്മ വന്ന് പറഞ്ഞു അച്ഛ എനിക്ക് എൻ്റെ മകന്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അമ്മയെ വിഷമിക്കേണ്ട അമ്മയ്ക്ക് വേണ്ടി ദൈവം അമ്മയുടെ കണ്ണുനീര് കാണുകയും ആബേലിന്റെ രക്തം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി യാജിച്ചതുപോലെ അമ്മയ്ക്ക് വേണ്ടി തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ അമ്മയുടെ കണ്ണുനീര് നിലവിളിക്കും പ്രിയപ്പെട്ടവരെ പിന്നീട് എനിക്കറിയാൻ സാധിച്ചത് ഈ അമ്മയെ പുറത്താക്കിയ മകൻ വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് നടുവ് തളർന്ന് വീട്ടിൽ ഇപ്പോൾ കിടപ്പാണ് ഈ രണ്ട് സംഭവങ്ങളും പലരും പറഞ്ഞു ഇത് ശാപം മൂലമാണ് ഇങ്ങനെ സംഭവിച്ചത് ആദ്യത്തെ സംഭവത്തിൽ എനിക്ക് ഒരിക്കലും ഒരു വൈദികൻ ഒരിക്കലും മറ്റുള്ളവരെ ശപിക്കില്ല രണ്ടാമത്തേത് ഒരമ്മ ഒരിക്കലും മക്കൾക്ക് തിന്മ വരാൻ ആഗ്രഹിക്കില്ല അമ്മ പേടിക്കേണ്ട ദൈവം അവരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആ അമ്മ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അച്ഛ അവർക്ക് നന്മ വന്നാൽ മതി ഈ രണ്ട് സംഭവങ്ങളിൽ നാം കാണുന്നത് അവിടെ അസാധാരണമായിട്ട് ഒരു ഒരു തിന്മ ആ ഭവനങ്ങളിൽ പ്രവർത്തിക്കുകയും അവർക്ക് ഒരുപാട് നാശങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലെ ചിന്താവിഷയം എന്താണ് ശാപം ഈ ശാപത്തെ ബന്ധിക്കാൻ ശാപത്തിൽ നിന്ന് ഡെലിവറൻസ് കിട്ടാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഈ വിഷയമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശാപം എന്നതിന് വളരെ ഏറ്റവും ലളിതമായ നിർവചന വിപ്രകാരമാണ് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിൽ നിന്ന് ദൈവജനത്തെ തടയുന്ന പൈശാശികതയുടെ തിന്മയാണ് ശാപം അതായത് ശപിക്കപ്പെടുകയെന്നാൽ ഒരുവന് ലഭിക്കേണ്ട ദൈവാനുഗ്രഹത്തെ ഒരുവന് ലഭിക്കേണ്ട ദൈവാനുഗ്രഹത്തെ നന്മയെ അവിടെ തടയപ്പെടുകയാണ് നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ മുൻ ഡയറക്ടർ കൊച്ചു മാത്യു അച്ഛൻ്റെ ഭാഷ പറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുമ്പോൾ അവനിലേക്ക് ശാപം കടന്നു വരികയാണ് അപ്പോൾ ദൈവാനുഗ്രഹം ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശാപം ദൈവാനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ കൃപ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും നമ്മുടെ കുടുംബങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും നമ്മുടെ കുടുംബങ്ങൾ ഉയർച്ച പ്രാപിക്കും നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും അതാണ് ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യത്തിൽ ഇസഹാക്ക് തൻ്റെ പുത്രനായ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന നാം കാണുന്നുണ്ട് ആ ഇപ്രകാരമാണ് സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിച്ച സമൃദ്ധമായി വർദ്ധിപ്പിച്ച നിന്നിൽ നിന്നും പല ജനതകൾ ഉണ്ടാകട്ടെ അബ്രഹാത്തിന്റെ അനുഗ്രഹം നിന്നോടും നിന്റെ സന്തതി പരമ്പരകളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവാനുഗ്രഹം ദൈവത്തിന്റെ കൃപ നൽകാൻ നിയോഗിക്കപ്പെട്ടവരാണ് വൈദികർ മാതാപിതാക്കൾ അധ്യാപകർ മുതിർന്നവർ ഇവരുടെ അനുഗ്രഹങ്ങൾ നിന്റെ വളർച്ചയ്ക്കും നിന്റെ ഉയർച്ചയ്ക്കും നിന്റെ സന്തോഷത്തിനും നിന്റെ സമാധാനത്തിനും കാരണമാകും അനുഗ്രഹങ്ങൾ പല മാർഗങ്ങളിലൂടെ ലഭിക്കുന്നുണ്ടെങ്കിലും പല ചാനലുകൾ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടം ദൈവമാണ് ദൈവമാണ് എല്ലാ അനുഗ്രഹങ്ങളുടെ ഉറവിടമെന്ന് അബ്രഹാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ അനുഗ്രഹങ്ങൾ ഈ കൃപകൾ ഈ ഉയർച്ചകൾ ഈ സമാധാനം ഒരുവനിൽ തടസ്സപ്പെടുമ്പോഴാണ് അയാളിലേക്ക് ശാപം കടന്നു വരുന്നത് പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു തീരുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അകൃത്യങ്ങള് നമുക്ക് കൃപകളുണ്ടായിട്ടും മറ്റുള്ളവർക്ക് നാം അനുഗ്രഹങ്ങൾ നൽകാതിരിക്കുമ്പോൾ യേശുക്രീസ്തു അത്തിമരത്തെ ശപിക്കുന്നതായിട്ട് സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട് അപ്പോൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ അകൃത്യങ്ങള് പാപങ്ങള് ദൈവത്തെ ഉപേക്ഷിക്കല് ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കല് ആ വ്യക്തിയിലേക്ക് ആ കുടുംബത്തിലേക്ക് അവരുടെ ജീവിതങ്ങളിലേക്ക് ശാപം കടന്നു വരുന്നു ശാപത്തിന്റെ ഉറവിടം ദൈവമല്ല നമ്മുടെ ദൈവശാസ്ത്രം പഠിപ്പിക്കുക കാരണം ദൈവം ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാ മനുഷ്യരും എല്ലാവരും രക്ഷപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിന് തൻ്റെ ഏകജാതനെ തന്നെ അയക്കാൻ തക്ക വിധം അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നു അപ്പോൾ നമ്മളുടെ ശാപം എന്ന് പറയുന്നത് ആ ദൈവവചനത്തെ ആ ദൈവത്തിൻ്റെ ദാനത്തെ ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നിഷേധിക്കലാണ് നമ്മുടെ മേൽ കടന്നു വരുന്ന ശാപം ശാപം കടന്നു വരുമ്പോൾ നമ്മളിൽ നിന്ന് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും ഇതുമൂലം വ്യക്തികളും കുടുംബങ്ങളും രാജ്യങ്ങളും സമൂഹങ്ങളും സമുദായങ്ങളും ചരിത്രത്തിൽ തകർക്കപ്പെട്ടതായിട്ട് നാം കാണുന്നു നമുക്കറിയാം സാത്താന്റെ നിരന്തരമായ പ്രലോഭനമാണ് ഒരു മനുഷ്യനെ പാപത്തിലേക്ക് പ്രേരിപ്പിക്കുന്നത് ദൈവത്തെ നിഷേധിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ സാത്താന്റെ നിരന്തരമായ പ്രലോഭനത്താൽ നാം ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ ശാപം എന്ന നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരും ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം പതിനൊന്നാം വാക്യത്തില് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരികയില്ല അപ്പൊ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നമ്മുടെ തിന്മകൾ നിമിത്തം നാമും ഈ ഭൂമിയും ശപിക്കപ്പെട്ടതായി തീരുന്നതായിട്ടാണുള്ള വചനമാണ് നാം വായിച്ചു കേട്ടത് പ്രിയപ്പെട്ടവരെ എന്താണ് ഈ ശാപത്തിന്റെ കാരണങ്ങൾ നിയമാവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം പതിനഞ്ചു മുതലുള്ള വചനങ്ങളിൽ ഏകദേശം പന്ത്രണ്ട് കാരണങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ശാപം കടന്നു വരാൻ കാരണമായിട്ട് നിയമാവർത്തന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തേത് ദൈവത്തിന് ബദലായി നമ്മുടെ ജീവിതത്തിൽ വിഗ്രഹങ്ങൾക്കും മറ്റുള്ളവയ്ക്കും സ്ഥാനം കൊടുക്കൽ ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രതിഷ്ഠിക്കുന്നത് രണ്ടാമത് നിയമാവർത്തനം പഠിപ്പിക്കുകയാണ് നിന്റെ പ്പനെയും അമ്മയെയും നീ നിന്ദിക്കുമ്പോൾ നീ അപമാനിക്കുമ്പോൾ ഉപദ്രവിക്കുമ്പോൾ കഷ്ടപ്പെടുത്തുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ തലമുറകളിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളിലേക്ക് നിന്റെ ഭൂമിയിലേക്ക് നിന്റെ വൃഷ ലതാദികളിലേക്ക് ശാപം കടന്നു വരും മൂന്നാമത് അയൽക്കാരന്റെ അതിരുകല്ല് നീ മാറ്റുമ്പോൾ അയൽക്കാരനോട് നീ നീതി പ്രവർത്തിക്കാതിരിക്കുമ്പോൾ നീ ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി അയൽക്കാരന്റെ പള്ളക്ക് പിച്ചാത്തി കയറ്റാനുള്ള വൈരാഗ്യം വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തി ചുരുക്കി പറഞ്ഞാൽ നീ അന്യന്റെ വീടിന്റെ മുൻപിൽ നിന്റെ കക്കൂസ് പണിയുമ്പോൾ നിന്റെ കുടുംബമാണ് ശപിക്കപ്പെടുന്നതെന്ന് വചനം പറയുക കുരുടനെ വഴിതെറ്റിക്കുമ്പോൾ അതായത് വഞ്ചന നിന്റെ ബലഹീനരായ ആൾക്കാരോട് നീ നിന്റെ മസിൽ പവറും നിന്റെ കുബുദിയും കാണിച്ച് നീ മറ്റുള്ളവരെ വഴിതെറ്റിക്കുമ്പോൾ നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ ശാപം നിന്റെ മേൽ കടന്നു വരുമെന്ന് നിയമാവർത്തനം പഠിപ്പിക്കുന്നു പരദേശിക്കും വിധവയ്ക്കും അനാഥനോടും നീ അനീതി പ്രവർത്തിക്കുമ്പോൾ നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മ നീ ചെയ്യാതിരിക്കുമ്പോൾ നിന്റെ മേല് ശാപമെന്ന നെഗറ്റീവ് എനർജി കടന്നു വരും ലൈംഗിക ഭാപങ്ങള് നിന്റെ ജട്ടികാസക്തികള് തഴക്കദോഷങ്ങളായ നിന്റെ സ്വയംഭോഗത്തെയും സ്വവർഗഭോഗത്തെയും നീ നിയന്ത്രിക്കാതിരിക്കുമ്പോൾ ഘടിക പാപത്തിന് നീ അടിമപ്പെടുമ്പോൾ ശാപം നിന്റെ മേൽ കടന്നു വരും മൃഗവുമായി നീ ഇണചേരുമ്പോൾ മൃഗഗമനത്തിലേക്ക് നീ അടിമപ്പെടുമ്പോൾ നിന്റെ മേൽ ശാപം കടന്നു വരും ആധുനിക ലോകത്ത് ഇത്തരത്തിലുള്ള പാപങ്ങള് അതി പെരുകി വരുന്നതായിട്ട് കാണുമ്പോൾ ഈ ലോകം പിശാഷിന്റെ കൈകളിൽ അമരുന്നതായിട്ടാണ് കാണുന്നത് ഇതാണ് നമ്മുടെ ശാപം സഹോദരിയുമായി ശയിക്കുമ്പോൾ നീ നിന്റെ സ്വന്തം സഹോദരിയെ പോലെ കാണേണ്ടവരെ സഹോദരനെ പോലെ കാണേണ്ടവരെ നിന്റെ ദുഷ്ട ദുഷ്ടക്കണ്ണുകൊണ്ട് കാണുമ്പോൾ നിന്റെ മേൽ ഈ നെഗറ്റീവ് എനർജി കടന്നു വരും അയൽക്കാരനെ വധിക്കുന്നത് വധിക്കുക എന്ന് പറയുമ്പോൾ കൊല്ലുക മാത്രമല്ല പരദൂഷണം കുറ്റപ്പെടുത്തല് ഈ മേഖലയില് നീ തുടരുമ്പോൾ ശാപം നിന്റെ മേൽ കടന്നു വരും കൊലപാതകത്തിനും കൊലപാതകത്തിനും നീ കൈക്കൂലി കൊടുക്കുമ്പോൾ നീ കൊട്ടേഷൻ ചെയ്യുമ്പോൾ കൊട്ടേഷൻ ടീമുകൾ നീ അംഗങ്ങളാകുമ്പോൾ നിന്റെ മേൽ മാത്രമല്ല നിന്റെ കുടുംബത്തിന്റെ വേരുകളിലേക്ക് വരെ ശാപത്തിന്റെ ആ ആ ബന്ധനം നിന്റെ തലമുറ തലമുറകളിലേക്ക് അത് വ്യാപിക്കപ്പെടും പന്ത്രണ്ടാമത്തേത് ദൈവത്തിന്റെ വചനം നീ അനുസരിക്കാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് നിനക്ക് കിട്ടിയ ദൈവത്തിന്റെ വചനം വിടുതലിന്റെ വചനം രോഗശാന്തിയുടെ വചനം സ്നേഹത്തിന്റെ വചനത്തെ നീ നിഷേധിക്കുമ്പോൾ നിന്റെ മേല് ശാപം കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ ഈ ശാപം കടന്നു വരുമ്പോൾ ഒരു കുടുംബം ഒരു വ്യക്തി എന്താണ് അനുഭവിക്കുന്നതെന്ന് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം വിശദമാക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിന്റെ സ്നേഹം നിന്നിൽ നിന്ന് നഷ്ടപ്പെടും ദൈവത്തിന്റെ കൃപ നിന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെടും അതാണ് ഏറ്റവും വലിയ ശാപം രണ്ടാമത് ഉദരഫലവും ഭൂമി ഫലവും ശപിക്കപ്പെടും തലമുറകൾ ശപിക്കപ്പെടും നിന്റെ ഭൂമി ഫലം തരാതെയാകും നീ വെട്ടിപ്പിടിച്ച ഭൂമി കൊണ്ട് നിനക്ക് ഉപകാരമില്ലാതെയാകും നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എല്ലാത്തിലും നിന്നും നിനക്ക് ക്ലേശങ്ങളും സഹനങ്ങളും ഏൽക്കേണ്ടതായിട്ട് വരും ശാപം ശഹാരം കലഹം ഇതെല്ലാം നിരന്തരം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകും തീരാവധികള് ദാരിദ്ര്യം പനി വീക്കം അത്യുഷ്ണം വരൾച്ച വിഷക്കാറ്റ് പൂപ്പൽ കാലാവസ്ഥയിലെ ശാപങ്ങൾ വെള്ളപ്പൊക്കം പ്രളയം കടൽക്ഷോഭങ്ങൾ ഭൂകമ്പങ്ങൾ പുഴുക്കൾ അർബുദം ചൊറി ചിരങ്ങ് ഭ്രാന്ത് പരിഭ്രാന്തി നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങള് വിവാഹ തടസ്സം തൊഴിൽ തടസ്സം കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് സാമ്പത്തിക തടസ്സങ്ങള് കടബാധ്യതകള് നിന്റെ മക്കൾ ബന്ധനസ്ഥരാകുന്നു അവരുടെ ജീവിതം ബന്ധനത്തിലാകുന്നു മയക്കുമരുന്ന് മദ്യപാനം ചീത കൂട്ടുകെട്ടുകള് നിന്റെ കുടുംബം പരിഹാസത്തിനും നിന്ദനത്തിനും കാരണമാകും നിന്റെ അധ്വാനം ഫലരഹിതമാകും തൻ്റെ പോലുള്ള അതേ സാഹചര്യങ്ങളാണ് മറ്റുള്ളവർക്കുള്ളതെങ്കിലും മറ്റുള്ളവർ ഉയർച്ച പ്രാപിക്കുകയും നീ നിന്റെ ജീവിതത്തിൽ ഉയർച്ചയില്ലാതായി തീരുകയും ചെയ്യും പരമദാരിദ്ര്യം വിശ്രമരാഹിത്യം ഏതു നേരം ഏതു നേരം കഠിനാധ്വാനം കഠിനാധ്വാനം പക്ഷെ ഉപകാരം ഇല്ലാത്ത കഠിനാധ്വാനം ഭയമുള്ള ഹൃദയം എപ്പോഴും ദുഃഖം നിരാശ വിഷാദം ജീവൻ എപ്പോഴും അപകടത്തിലാകുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഒരു വ്യക്തിയുടെ മേൽ ശാപത്തിന്റെ ഇരുളുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങളാണ് അതുമൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നിയമാവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ പറഞ്ഞത് അച്ഛനച്ഛൻറ്റേതായ ഭാഷയിൽ നിങ്ങളോട് വിവരിക്കാനായിട്ട് ശ്രമിച്ചത് പ്രിയപ്പെട്ടവരെ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം നാം ശപിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ഈ ശാപത്തിൽ നിന്ന് ഈ ബന്ധനത്തിൽ നിന്നും വിടുതൽ നേടാൻ ഒരേ ഒരു വഴിയാണുള്ളത് നമ്മുടെ രക്ഷകനും നാഥനും നമുക്ക് വേണ്ടി കുരിശു തൂങ്ങി മരിച്ച് നമുക്ക് വേണ്ടി പാനപാത്രം ഏർ സ്വീകരിക്കുകയും സ്നാനം സ്വീകരിക്കും കാൽവരിമലയിലെ സ്നാനം സ്വീകരിക്കുകയും ചെയ്ത രക്ഷയുടെ മാമുദീസ് ചെയ്ത കർത്താവായ യേശു ക്രീസ്തു റോമാക്കാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ പഠിപ്പിക്കുന്നുണ്ട് ദൈവം എന്റെ പക്ഷത്തെങ്കിലും ആരെനിക്ക് എതിര്ക്കും സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു ക്രിസ്തു ഏകവഴി ക്രിസ്തുവിൽ അഭയം തേടുക ശാപബന്ധനങ്ങൾ തകർക്കാൻ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് അമ്പാട്ടുകുഴിയിൽ വീസി അദ്ദേഹം കുറെ കാര്യങ്ങള് വിവരിക്കുന്നുണ്ട് ഒന്ന് ഒരു ക്രിസ്ത്യാനി യേശുവിൽ വിശ്വസിക്കുക അവനെ അനുഗമിക്കുവാനുള്ള സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്തുക യേശുവിൽ വിശ്വസിക്കുന്നു പള്ളിയിൽ പോകുന്നു കുർബാന കാണുന്നു ഹല്ലലുയ പറയുന്നു എന്നിട്ട് ഈ ബന്ധനങ്ങൾ വിട്ടുമാറുന്നില്ല എങ്കില് നമ്മുടെ വിശ്വാസം എപ്രകാരമുള്ളതാണെന്ന് ഒരിക്കൽ കൂടെ നാം വിചിന്തനം ചെയ്യണമെന്ന് അച്ഛൻ ആവശ്യപ്പെടുകയാണ് ശാപം കൊണ്ട് പൊറുതി മുട്ടിയവർക്ക് ഒരേ ഒരു വഴിയാണ് കർത്താവായി യേശു ക്രീസ്തു എന്ന വഴി യോഹന്നാൻ ഞാൻ പതിനാല് ആറ് പഠിപ്പിക്കുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നെ കൂടാതെ ആരും പിതാവിന്റെ പക്കലേക്ക് എത്തുന്നില്ല യേശുവിനെ നീ തിരഞ്ഞെടുക്കുമ്പോൾ നീ ബോധപൂർവം തിരഞ്ഞെടുക്കുമ്പോൾ മരണവും ശാപവും തിന്മയും സാത്താനും നിന്റെ ജീവിതത്തിൽ ബന്ധിക്കപ്പെടും നിനക്ക് അത്ഭുതകരമായ ഡെലിവറൻസ് ലഭിക്കും പ്രിയപ്പെട്ടവരെ ശാപം നമ്മുടെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ നീ പാപത്തെ ഉപേക്ഷിച്ച് പാപത്തെ കുറിച്ച് ഓർത്ത് അനുദപിക്കണം കർത്താവിന്റെ തിരു രക്താഭിഷേകം നിനക്ക് നിന്റെ കുടുംബത്തിനും വേണം മൂന്നാമത്തേത് ഈ ബന്ധനങ്ങൾ വിട്ടുപോകാൻ ശാപം വിട്ടുപോകാൻ യേശുവിലുള്ള വിശ്വാസം നിന്റെ അതരം കൊണ്ടേറ്റു പറയുക നാല് ഈ അന്ധകാര ശക്തികൾ നിന്നിൽ നിന്ന് വിട്ടുപോകാൻ അന്ധകാര ശക്തികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ വിച്ഛേദിക്കണം ഉദാഹരണം കൈനോട്ടം ആഭിചാരം കൂടോത്രം ശുദ്രക്രിയ ഭാവി നോട്ടം മന്ത്രച്ചരട് മദ്യപാനം പുകവലി മയക്കുമരുന്ന് വ്യഭിചാരം ലൈംഗിക വൈകൃതങ്ങള് വെറുപ്പ് അനീതി എല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം നിരന്തരം നീ കരുണയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം ജറമിയ പതിനാല് ഇരുപത് ഇരുപത്തൊന്ന് പഠിപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരുടെ തെറ്റുകളും ഞങ്ങൾ ഏറ്റുപറയുന്നു പറയുന്നു അങ്ങക്കെതിരെ ഞങ്ങൾ പാപം ചെയ്തു അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുത് അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ നിരാകരിക്കരുത് അപ്പൊ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രവാചകൻ ജറമിയ നിരന്തരം പ്രാർത്ഥിക്കുന്നത് പോലെ നിരന്തരം നാം പ്രാർത്ഥിക്കണം ഏറ്റവും അവസാനം യേശുവിൻ്റെ മാതൃക യേശുവിൻ്റെ ജ്ഞാനം യേശുവിൻ്റെ വിവേകം യേശുവിൻ്റെ ആ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതായത് സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ സാത്താൻ കർത്താവിനോട് പറയുന്നുണ്ട് നിനക്ക് സുഖം കിട്ടാൻ നിന്റെ വിശപ്പ് മാറാൻ കല്ലുകളെ അപ്പമാക്ക് കർത്താവ് ഉപയോഗിച്ച് വിവേകം ഉപയോഗിച്ച് ആ പ്രലോഭനത്തെ നിരാകരിക്കുന്നു കാരണം തൻ്റെ സുഖത്തിന് വേണ്ടി ആക്കപ്പെടുന്ന അപ്പങ്ങള് ദൈവമില്ലാത്ത അപ്പങ്ങളാ അഭിഷേകമില്ലാത്ത അപ്പമാ യേശു അത് നിഷേധിച്ചു എന്നാൽ മത്തായിയുടെ സുവിശേഷം പതിനാല് പതിനഞ്ചില് ജനത്തിന് വിശന്നപ്പോൾ യേശു അപ്പം വർദ്ധിപ്പിക്കുകയാണ് അപ്പൊ സാത്താന്റെ കെണിയിൽ നിന്ന് യേശു വളരെ വിവേകത്തോടെയാണ് ഒരു സ്ഥലത്ത് സാത്താന്റെ പ്രലോഭനത്തെ നിഷേധിച്ചുകൊണ്ട് അപ്പം വർദ്ധിപ്പിക്കുന്നില്ല രണ്ടാമത്തെ സ്ഥലത്ത് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നു സാത്താന്റെ കെണി ഇതാണ് സ്വന്തം സുഖത്തിന് കല്ലുകളെ അപ്പമാക്കുക അതായത് ദൈവമില്ലാത്ത അപ്പം ബ്രെഡ് വിത്തൗട്ട് ഗോഡ് എന്താണ് ഈ ദൈവമില്ലാത്ത അപ്പം അഭിഷേകമില്ല സ്നേഹമില്ല അപ്പം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മക്കൾ പറയും ഒന്നിനും കുറവില്ല അവൻ അവന് വസ്ത്രമുണ്ട് ഭക്ഷണമുണ്ട് നല്ല സ്കൂളിൽ പഠിക്കുന്നു എങ്കിലും അവൻ പറയും എനിക്ക് അപ്പന്റെ സ്നേഹം കിട്ടുന്നില്ല അപ്പനാണെങ്കിൽ പകലന്തിയോളം അവന് വേണ്ടി പണിയെടുക്കുക പ്രിയപ്പെട്ടവർ അപ്പൻ്റെ സാമീപ്യമില്ലാത്തത് അപ്പന്റെ സ്നേഹമില്ലാത്ത അവൻ എന്ത് കൊടുത്താലും വാഴ്ത്തപ്പെടാത്തതായിട്ട് അവന് മാറും ഈ ഒരു കെണി നാം തിരിച്ചറിയണം ആ മകനെ സംബന്ധിച്ചിടത്തോളം അപ്പൻ നൽകുന്ന അപ്പന്റെ അധ്വാനവും അപ്പൻ്റെ കഷ്ടപ്പാടും ഒന്നും അവൻ അനുഗ്രഹമായി മാറുന്നില്ല അവനത് ഫീല് ചെയ്യുന്നില്ല കുഞ്ഞിന് ലഭിക്കുന്ന അപ്പവും വസ്ത്രവും സൗകര്യങ്ങളും ദൈവമില്ലാത്ത അപ്പം പോലെയാണ് അപ്പന്റെ സാന്നിധ്യമില്ലാത്ത അപ്പന്റെ സ്നേഹമില്ലാത്ത അപ്പം ബ്രെഡ് വിത്തൗട്ട് ഗോഡ് അപ്പൊ ഇതാ ഇത് ഒരു കെണിയാണ് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കാൻ വന്നവർക്ക് ഈശോ അപ്പം വർദ്ധിപ്പിക്കുക ആ അപ്പത്തിൽ കരുണയുണ്ടായിരുന്നു ആ അപ്പത്തിൽ സ്നേഹം ആ അപ്പത്തിൽ അഭിഷേകം ഉണ്ടായിരുന്നു അപ്പൊ കർത്താവിൻ്റെ ആ നയം സാത്താനെ ഉപേക്ഷിച്ചുകൊണ്ട് നന്മയെ തിരഞ്ഞെടുക്കാനുള്ള ആ കർത്താവിൻ്റെ മാതൃകയും ശാപത്തെ ബന്ധിക്കാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലവിധ അച്ഛൻ പറഞ്ഞ പല മേഖലകളിലും നമ്മുടെ കുടുംബങ്ങളിൽ പല വ്യക്തികളും അവരനുഭവിക്കുന്ന മേഖലകളാണ് ഇത്തരത്തിലുള്ള ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ ഈ വചനം കേൾക്കുന്നവര് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ നാമത്താൽ ആ ശാപങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വിട്ടുപോകട്ടെ അലം തരാത്ത വൃഷലതാദികൾക്ക് ഡെലിവറൻസ് ലഭിക്കട്ടെ കടബാധ്യതകൾ വിട്ടുപോകട്ടെ നിരാശ വിട്ടുപോകട്ടെ ശാപം നിരന്തരമായ ശാപത്തിൻ്റെ പീഡകൾ കർത്താവായ യേശുവിൻ്റെ നാമത്താൽ എൻ്റെ പൗരോഗിത്യത്തിൻ്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് എല്ലാ ശാപങ്ങളിൽ നിന്ന് തലമുറ തലമുറ തലമുറകളുടെ ശാപങ്ങളിൽ നിന്ന് ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷകളിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് അത്ഭുതകരമായ ഡെലിവറൻസ് ലഭിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ